നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് നല്ല ദിവസമാണ് വ്യാഴാഴ്ചയ്ക്ക് ഉള്ള പ്രത്യേകത ദേവമന്ത്രിയാണ് വ്യാഴം ജ്യോതിഷ ഗുരുവാണ് വ്യാഴം ഇപ്പോൾ വ്യാഴത്തിന് ഉള്ള പ്രത്യേകത ലക്ഷം ദോഷം ഗുരുഹന്തി വ്യാഴം ദൃഷ്ടി ഏതാത്തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിൽ തീർന്നു പോകും ഇപ്പോൾ വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ആ ദിവസമാണ് നമുക്ക് ഇന്ന് വന്നിരിക്കണേ ഏറ്റവും നല്ല ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം എന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ച എന്ന് പറയാം അതുപോലെ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും മകൈരം നക്ഷത്രം നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ് അപ്പോൾ നക്ഷത്രം കൊള്ളാം ദിവസം കൊള്ളാം അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും കൊള്ളാം രണ്ടും കൂടി ഒത്തു വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ഭാഗ്യദായകമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങാമെങ്കിൽ അത് വിജയത്തിലേക്ക് വരും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ പരാജയം ആവുകയില്ല ഗുരുവിൻ്റെ ദിവസമാണ് പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയോ ഒരു വർഷം ഭാഗ്യത്തെ കൊടുക്കുമെന്നാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ അതായത് ശരിക്ക് മിഥുന മാസത്തിലെ പുണർദ്ദനക്ഷ നക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു പ്രധാനമായിട്ട് സാമ്പത്തിക നേട്ടം ജോലിയില്ലാത്തവർക്ക് വ്യാഴം ധനകാരകനും കൂടിയാണ് ധനനേട്ടത്തെ കൊടുക്കും സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവർക്ക് വരെ സാമ്പത്തിക പുരോഗതി വന്നു ചേരും ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷ നേടും ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും എന്തെങ്കിലും പുതിയ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറച്ച് നിൽക്കരുത് ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളണം അപ്പോൾ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന സമയം തന്നെയാണ് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് വ്യാഴത്തിൻ്റെ ദിവസം തന്നെ ബർത്ത്ഡേ വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വ്യാഴനെ പ്രീതിപ്പെടുത്തി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം തുളസിമാല അർച്ചനയൊക്കെ നടത്തി അങ്ങ് പോകണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മറ്റു വലിയ പരിഹാരങ്ങളൊന്നും വേണ്ട കാരണം നിങ്ങൾക്ക് നല്ല ഫലത്തെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം എങ്കിലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാവുകാലം നോക്കി യാത്ര തിരിക്കണം രാവുകാലം ശരിക്ക് ഉച്ചക്കേഷം ഒന്നര മണി തൊട്ട് മൂന്ന് മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രണ്ട് മണി മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ രാവുകാല സമയം ഉണ്ട് താനും അപ്പോൾ രാഹു നോക്കി വേണം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഇപ്പോൾ രാഹു പ്രാധാന്യം കൊടുക്കണം അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം വരുന്നതും ശരിക്ക് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ അഭിജിത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം ഇപ്പോൾ ശുഭത്തിൽ ശുഭമായ സമയമാണ് ഇന്ന് ശുഭ ദിവസമാണ് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ് അതിൽ ശുഭമാണ് അഭിജിത് മുഹൂർത്തം അതുപോലെ രണ്ട് സമയങ്ങൾ ഏത് ദിവസമായാലും നമുക്ക് നെഗറ്റീവായിട്ടുള്ള രണ്ട് സമയങ്ങളുണ്ട് ഗുളികൻ്റെയും യമഖണ്ഡേയും യമഖണ്ഠൻ്റെയും കാലഘട്ടം അത് ഗുളികണ്ഠ സമയം വരുന്ന സമയമാണ് ഒമ്പത് മണി ഇരുപത് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ആറ് പന്ത്രണ്ട് തൊട്ട് ഏഴ് നാൽപ്പത്താറ് വരെയും ഈ സമയം വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ഒരു ശുഭകാര്യങ്ങൾക്ക് ഈ സമയം എടുക്കരുത് അതുപോലെ ഇന്ന് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് മഞ്ഞ കളറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ കളർ വസ്ത്രം ധരിക്കാം ഷാൾ ധരിക്കാം അല്ലെങ്കിൽ ടോപ്പ് വല്ലതും അതെടുത്തിടാം അല്ലെങ്കിൽ കോട്ട് ധരിക്കാം ഒന്നുമില്ലെങ്കിൽ ചന്ദനം ഒക്കെ തൊടുന്നവരാണെങ്കിൽ ചന്ദന പൊട്ട് ധരിച്ചുകൊണ്ട് പോകണതും ഭാഗ്യദായകമായി തീരും ഇല്ലെങ്കിലോ ഒരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക നമ്മൾ ആ ഭാഗ്യത്തിനെ ഇരട്ടിപ്പിക്കും അപ്പോൾ ഐശ്വര്യപ്രദമായി തീരും പിന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം